അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുത്തുനബിയുടെ സ്വഹാബികളിലെ പ്രമുഖരായ അബൂ സൈദിനിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് മുത്തുനബിയുമായി ബന്ധപ്പെട്ട വളരെ അവിടുത്തെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഒരു സംഭവം ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. ഒരു ദിവസം ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ ഉള്ള സമയത്ത് മുത്തുനബി എന്നോട് പറഞ്ഞു, ഉദുനി മിന്നി, എന്നിലേക്ക് അടുത്തു വരൂ യാ അബൂ യസീദ്, എന്നിലേക്ക് അടുത്തു വരൂ. അങ്ങനെ ഞാൻ മുത്തുനബിയുടെ അടുക്കലേക്ക് പോയപ്പോൾ അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ യസീദിൽ അൻസാരി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കലേക്ക് പോയപ്പോൾ മുത്തുനബിയുടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്വഹാബാക്കൾക്കൊക്കെയും മുത്തുനബിയുടെ പ്രത്യേകമായ ദുആകളൊക്കെയും കിട്ടിയിട്ടുണ്ട്. അതിലും പ്രത്യേകമായി ഓരോരോ സ്വഹാബികൾക്ക് ഓരോരോ സന്ദർഭം അനുസരിച്ച് അവർക്ക് പ്രത്യേകമായ ദുആ കിട്ടിയിട്ടുണ്ട്. ആ ദുആ കിട്ടാൻ വേണ്ടി സ്വഹാബാക്കളൊക്കെയും കാത്തിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവമാണിത്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ സൈദിനിൽ അൻസാരി റളിയല്ലാഹു അൻഹു മുത്തുനബി തന്നിലേക്ക് അടുപ്പിച്ചപ്പോൾ, തന്നിലേക്ക് വിളിച്ചപ്പോൾ കിട്ടിയ അവസരമെന്ന് കരുതികൊണ്ട് ബഹുമാനപ്പെട്ടവർ മുത്തുനബിയുടെ അടുക്കലേക്ക് ഓടി എത്തിച്ചേർന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ലൊരു മനസ്സോടുകൂടെ, നല്ല സന്തോഷത്തോടുകൂടെ, നല്ല സ്നേഹത്തോടുകൂടെ അബൂ സൈദിനിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ തലൻ്റെ മേൽ അവിടുത്തെ ഷറഫാകപ്പെട്ട കൈകൊണ്ട് തടവി കൊടുത്തു. എന്ന് മാത്രമല്ല, അവിടുത്തെ താടിൻ്റെ മേലും ഷറഫാകപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈകൊണ്ട് അവിടെ നിന്ന് തടവിക്കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ജം ഇൽഹു. പ്രത്യേകം കിട്ടിയ ഒരു ഭാഗ്യം അബൂ സൈദിൻ അൻസാരി റളിയല്ലാഹു അൻഹു എനിക്ക് കിട്ടിയ ഒരു ദുആ. അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്നു കൊടുത്തതാണ്, യാ റബ്ബേ, ഇദ്ദേഹത്തിനിക്ക് നല്ല ഭംഗി നൽകണം, നല്ല ചന്തം നൽകണം, നല്ലൊരു രൂപം നൽകണം, അവിടുത്തെ ഈ ഭംഗിയെ മരണം വരെ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സൈദിൻ അൻസാരി റളിയല്ലാഹു അൻഹുവിനിക്ക് പ്രത്യേകമായ ഒരു ദുആ ചെയ്ത് കൊടുത്തതിന്റെ ഫലമായി മഹാന്മാർ ഇതിനെ വിശദീകരിച്ച് പറയുന്നത് കാണാം. ഫലഖത് ബലഗ ബിദ്അവമീഅത്ത സനത്തിൻ, ബഹുമാനപ്പെട്ടവർ മുത്തുനബിയുടെ ആ മുഴുജിതത്ത് തെളിയിക്കാൻ വേണ്ടി ആയിരിക്കാം മുത്തുനബി ബഹുമാനപ്പെട്ടവർക്ക് 100 കൊല്ലം, അതിനേക്കാൾ അധികം ഒരു ചില്ലര കൊല്ലം ബഹുമാനപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തിരുന്നു. പക്ഷേ ഈ 100 കൊല്ലം, 100 ചില്ലാനകൊല്ലങ്ങളും ബഹുമാനപ്പെട്ടവർ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിലും ആ ഷറഫാകപ്പെട്ട അവിടുത്തെ തലയിലും അവിടുത്തെ താടി റോമത്തിലും ഷറഫാകപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ കൈകൊണ്ട് തടവിയ കാരണത്താൽ ഈ 100 കൊല്ലം ജീവിച്ച ബഹുമാനപ്പെട്ട അബൂ സൈദിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ എവിടെ തേടി നോക്കിയാലും അവിടുത്തെ താടി റോമത്തിലാവട്ടെ, അവിടുത്തെ തലയുടെ റോമത്തിലാവട്ടെ, എവിടെ നാം തേടി നോക്കിയാലും ഒരു വെളുത്ത മുടി പോലും അവിടുത്തെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു എല്ലാം നല്ല ചെറുപ്പക്കാരനെ പോലെ നല്ല കറുത്ത മുടികളായിരുന്നു. കാരണം അത് മുഅ്ജിസത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈകൊണ്ട് കിട്ടിയ ബറക്കത്താണെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. എന്ന് മാത്രമല്ല, ഇത് കാന മുംബസത്തിൽ വജ്ഹി വലം യൻഖബിളു വജ്ഹുഹു ഹത്താ മാതാ, ഏതൊരു മനുഷ്യനും അവൻ്റെ ചെറുപ്പം, അവൻ്റെ വാല്യ വയസ്സ് കയ്യലോടുകൂടെ, ആ വയസ്സാകുന്നതോടുകൂടെ മുഖത്തിലൊക്കെ ചുരുക്കലൊക്കെ ഉണ്ടാകും. പക്ഷേ ബഹുമാനപ്പെട്ട അബൂ സൈദിൻ അൻസാരി റളിയല്ലാഹു അൻഹു മരിക്കുന്നത് വരെ അവിടുത്തെ മുഖം ചുരുങ്ങിയിട്ടില്ല. നല്ല മുമ്പസത്തിൽ വജ്ഹ്, നല്ല മുഖം, ഒരു നല്ല ഭംഗിയുള്ള ഒരാളായിത്തീരുന്നു. എല്ലാവരും കാണുമ്പോൾ നല്ല ആകർഷിക്കുന്ന ആ 100 കൊല്ലം ജീവിച്ച ബഹുമാനപ്പെട്ട അബൂ സൈദിൻ അൻസാരി റളിയല്ലാഹു അൻഹുവിനിക്ക്
മരണം വരെ അവിടുത്തെ ഭംഗി നഷ്ടപ്പെട്ടിട്ടില്ല. അത് മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടുത്തേക്ക് ദുആ ചെയ്തു കൊടുത്തതും. അതേ അല്ലാഹുമ്മ ജംഹിൽഹു വഅദിം ജമാലഹു, അല്ലാഹുവേ ഇദയത്തിന്റെ ഭംഗിയുള്ളവരെ ആക്കണേ അല്ലാ, ഇദയത്തിന്റെ ഭംഗിയെ നീ നിലത്തി കൊടുക്കണേ അല്ലോ എന്ന് മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തതിന്റെ ഫലമാണ് ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് അൻസാരി റളിയല്ലാഹു അൻഹു ഇത്ര വലിയ സ്ഥാനം കിട്ടിയിട്ടുള്ളതെന്നും മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് പഠിപ്പിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതല്ലേ മുത്തുനബിയുമായി ബന്ധപ്പെട്ട് ആരെന്ത് എന്തെങ്കിലും ഒരു ടച്ച് മുത്തുനബിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ബറക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കും മുത്തുനബിയെക്കുറിച്ച് ധാരാളം പറയാനും ധാരാളം കേൾക്കാനും അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിലും അല്ലാഹു ധാരാളം ഐശ്വര്യം ബറക്കത്തും അല്ലാഹു ചൊരിച്ചു തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.